ഇത് ആര് ഈ സമയത്ത്? വീട്ടിൽ നിന്നാണല്ലോ, വൈഫാണല്ലോ. എന്താടി, എന്ത്, നീ എന്താ കരയുന്നത്? കാര്യം പറയേ, ആളെ ടെൻഷൻ ആക്കാതെ കാര്യം പറയേ. എന്ത്, നമ്മുടെ പോര്? ഒരു ദിവസം പോയി, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇരിക്കുന്നതല്ലേ. പന്നറാ നാട്ടീന്നാണ്. ഹലോ, എന്തുവാടി? നീ ഒന്ന് കാര്യം മനസ്സിലാക്കണം. ഞാനെല്ലാം ഇവിടെ റെഡി. നീ പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ നോക്ക്. ഞാൻ പറ്റുന്ന പോലെ ഒപ്പിച്ച് ഞാൻ അയച്ചു തരാം നിനക്ക്. എന്തായാലും ഇത്രയും മോശമായി. അതെ, ഇനി അവൻ്റെ മുഖത്ത് നമ്മൾ നോക്കാളല്ലേ. അപ്പൊ അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? പാവം മരുന്ന് നോക്കി പറഞ്ഞു പോയി. ഇനിയിപ്പം ഇങ്ങേക്കുവാ വിഷമം കാണാം. നമ്മൾ മലയാളികൾക്ക് ഒരു അവസ്ഥ. പ്രവാസികളെന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ളവർ ഓരോ കാശും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യമെന്നൊന്ന് പറയാനാ. വീട്ടിലാണെങ്കിൽ കല്യാണം ഉറപ്പിച്ച് പൈസ റെഡിയാവുന്നില്ല, അതിൻ്റെ പിറകെ ഈ ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ. എന്ത് ചെയ്യുന്നു? കാശിന് കാശ് തന്നെ വേണം. നാട്ടില് മോളുടെ കല്യാണം ഉറപ്പിച്ചു, പൈസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ആയിട്ടില്ല. നിനക്കറിയില്ലോ, വീട്ടിന്റെ കടം പോലും തീർന്നിട്ടില്ല. ആരാ വരുന്നുണ്ട്? ഇനി അവനെ വിഷമിപ്പിക്കില്ല, എല്ലാം പറഞ്ഞിട്ട് ഇക്ക നിങ്ങളിത് വെച്ചോ. എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണക്ക. നിങ്ങളെ മോളെ നിക്കാഹ് നടക്കട്ടെ. എൻ്റെ മോൻ്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് അങ്ങനെ പറ്റിപ്പോയത്. എന്തായാലും നിങ്ങളെ കാര്യം നന്നായി നടക്കട്ടെ. എൻ്റെ മോൻ പോയിക്ക, അവന് വേണ്ടിയാണ് ഞാൻ അതൊക്കെ ചെയ്ത്. ഇനി എനിക്ക് ഇനി എന്തിനും എനിക്ക് കാശിൻ്റെ ആവശ്യമില്ല.